കേരളം മുഴുവൻ ഒരു മഹാ അതിഥിയെ കാത്തിരിക്കുന്ന ഓണനാളുകളിൽ ഇതുപോലൊരു വിദ്യാലയത്തിലെ അതിഥിയാവാൻ സാധിച്ചതിലുള്ള കൃതജ്ഞതയാണ് മറ്റൊന്ന്. നമ്മളെല്ലാവരും കേരളം മുഴുവൻ മലയാളികൾ ഒരു മഹാതിഥിയെ കാത്തിരിക്കുന്ന ദിനങ്ങളെയാണ് നമ്മൾ ഓണക്കാലം എന്ന് പറയുക. അദൃശ്യനായ ഒരു അതിഥിയെ, ഏറ്റവും വിശിഷ്ടനായ ഒരു അതിഥിയെ കാത്തിരിക്കുകയാണ് കേരള പ്രകൃതിയും കേരളത്തിലെ മനുഷ്യരും കേരളത്തിൻ്റെ സാംസ്കാരിക മനസ്സും. ഇവിടെ ഫാദർ എനിക്ക് സ്വാഗതം പറയുന്ന സമയത്ത് അതിഥി എന്ന വാക്ക് പലവട്ടം ആവർത്തിച്ചു. അതിഥി എന്ന വാക്കിൻ്റെ അർത്ഥം, ആ വാക്കിലേക്ക് കടന്നു നോക്കിയാൽ കിട്ടുന്ന അർത്ഥം, തിഥി നോക്കാതെ ദിവസം നോക്കാതെ അവിചാരിതമായി ആകസ്മികമായി കടന്നു വരുന്ന ആൾ എന്നാണ്. പക്ഷേ കൃത്യമായി തിഥി നോക്കി ആണ്ടിലൊരേ ഒരു ദിവസം മാത്രം, ഏറ്റവും വിശേഷപ്പെട്ട ആ ഒരു ദിവസം മാത്രം മലയാളിയെ സന്ദർശിക്കുന്ന ആ അതിഥിയെയാണ് നമ്മൾ മഹാബലി എന്ന് പറയുക. അദ്ദേഹം തിഥി നോക്കാതെയല്ല വരിക, തിഥി നോക്കി തിരുവോണ നാളിൽ മലയാളിയെ മുടങ്ങാതെ കണിശമായി എല്ലാ ആണ്ടിലും സന്ദർശിച്ചു മടങ്ങുന്ന ആ മഹാതിഥിയെയാണ് നമ്മൾ മഹാബലി എന്ന് പറയുക. നമ്മൾ അതിഥിയുടെ അർത്ഥത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങിയതുകൊണ്ടും ഈ അവസരത്തിൽ മഹാബലി എന്ന പേരിൻ്റെ പൊരുൾ വളരെ പ്രധാനമായതുകൊണ്ടും എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളോട് അവരൊരിക്കലും ഒരുപക്ഷെ ആലോചിച്ചിരിക്കാനിടയില്ലാത്ത ആ പേരിൻ്റെ അർത്ഥത്തെപ്പറ്റി ഒരു നിമിഷം ആലോചിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്താണ് ഈ മഹാബലി എന്ന പേരിൻ്റെ അർത്ഥം? മഹാബലിയെ നമുക്കറിയാമെന്നാണ് നമ്മുടെ ഒരു ഭാവം, നമ്മുടെ ഒരു വിചാരം. കാരണം എല്ലാ ഫ്ലെക്സ് ബോർഡുകളിലും എല്ലാ പരസ്യ പലകളിലും എല്ലാ പരസ്യങ്ങളിലും കാണുന്ന വളരെ ഒരു കാർട്ടൂൺ ഛായയുള്ള, അല്പം കോമാളിത്തമുള്ള, വലിയ കുടവയറും കൊമ്പൻമീശയുമുള്ള ആ ആളാണ് മഹാബലി എന്ന മറ്റൊരു തെറ്റിദ്ധാരണയും നമുക്കുണ്ട്. എന്താണ് ആ പേരിൻ്റെ അർത്ഥം? ഈ മഹാബലി എന്ന പേരിൽ അറിയപ്പെടുന്ന ചക്രവർത്തിയുടെ, കേരള ചക്രവർത്തിയുടെ പേരിൻ്റെ അർത്ഥം എന്താണ്? അത് മലയാളികളായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓണം ആഘോഷിക്കുന്ന, മുടങ്ങാതെ ഓണം ആഘോഷിക്കുന്ന, ഉത്സാഹപൂർവ്വം ഓണം ആഘോഷിക്കുന്ന നമ്മുടെ ഒരു സാംസ്കാരിക ഉത്തരവാദിത്വമാണ് മഹാബലിയുടെ പേരിൻ്റെ അർത്ഥമെങ്കിലും ആരായുക, അറിയുക എന്നത്. അതിന് വലിയ ഒരു ഭാഷാബോധമൊന്നും ആവശ്യമില്ല. ഒറ്റ നോട്ടത്തിൽ, ഒറ്റ കേൾവിയിൽ, ഒറ്റ വായനയിൽ നമ്മിലേക്ക് വരുന്ന ഒരു അർത്ഥമുണ്ട്. മഹാബലി എന്ന പേരിൽ ഒരു ബലിയുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ആഘോഷ തിമിർപ്പിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, മഹാബലി എന്ന പേരിൽ ഒരു ബലിയുണ്ട്. ആ ബലിയിലൂടെ കൈവന്ന ബലമാണ്, മഹാബലശാലിയുടെ പേരാണ് മഹാബലി എന്നത്. എന്താണ് മഹാബലിയുടെ ബലി? സർവസ്വദാനമാണ്. തനിക്കുള്ളതെല്ലാം, തൻ്റെ പദവി, തൻ്റെ അധികാരം പൂർണ്ണമായി ത്യജിക്കാനുള്ള സർവസ്വദാനത്തിനുള്ള സന്നദ്ധതയായിരുന്നു മഹാബലിയുടെ ബലി. ഈ ബലി ഒരുതരം ബലമാണ്. ബലമുള്ളവനെന്നും ബലി എന്ന വാക്കിന് അർത്ഥമുണ്ട്. നമ്മൾ മലയാള നിഘണ്ടു നോക്കിയാൽ കാണുന്ന ബലി എന്ന വാക്കിന് കാണുന്ന രണ്ട് പ്രധാന അർത്ഥങ്ങളിൽ ഒന്നാണ് ബലിദാനം എന്നത്, സ്വയം സമർപ്പിക്കുക എന്നത്, സ്വയം ദാനം ചെയ്യുക എന്നത്. മറ്റൊന്ന് ബലമുള്ളവൻ എന്നാണ്. മഹാബലശാലിയുടെ പേര് കൂടിയാണ് മഹാബലി എന്നത്. ഈ ആ ബലം എന്നത് എല്ലാം ഉപേക്ഷിക്കാനുള്ള, സ്വയം ഉപേക്ഷിക്കാനുള്ള, സ്വന്തം പദവിയും അധികാരവും സമ്പത്തും ത്യജിക്കാനുള്ള, തല കുനിക്കാനുള്ള, കിരീടം വേണ്ടെന്ന് വയ്ക്കാനുള്ള, ചെങ്കോൽ വേണ്ടെന്ന് വയ്ക്കാനുള്ള ഒരു രാജാവിൻ്റെ സന്നദ്ധതയാണ് മഹാബലിയുടെ ബലം. മറ്റൊന്നുകൂടി ഇതിനോടൊപ്പം നമുക്ക് ഓർമ്മ വന്നേക്കും, മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ ബലി പുരുഷനെ നമ്മൾ ജീസസ് ക്രൈസ്റ്റ് എന്ന് വിളിക്കും. അത്തരത്തിലുള്ളൊരു ബലി പുരുഷനാണ് മലയാളിയുടെ മഹാബലി. അതുകൊണ്ട് തന്നെ ജീസസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒന്ന് മഹാബലിയുടെ കാര്യത്തിലും സംഭവിക്കുന്നു. മഹാബലി സ്മരണയും ഉയർത്തെഴുന്നേൽക്കുന്നു. ഓരോ വർഷവും മഹാബലി ആവർത്തിച്ച് മലയാളികളുടെ ഇടയിലേക്ക് മടങ്ങിയെത്തുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു. ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പേരാണ് ഓണം എന്നത്. ഇവിടെ കുട്ടികൾ, ഒരു കുട്ടി ആലപിച്ച ഒരു കവിതയിലെ തുടക്കവരികളിൽ പറയുന്നത് പോലെ, ഓർമ്മയുടെ പേരാണ് ഓണം. അതൊരു ബലിയുടെ ഓർമ്മയാണ്. ബലിയാണ് ഏറ്റവും
വലിയ ബലം എന്ന ഓർമ്മയാണ്. ഈ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ്, ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ ആണ്ടിലും ഓണം ആഘോഷിക്കുക. അതുകൊണ്ടായിരിക്കാം ഓണപ്പൂക്കളങ്ങൾക്ക് ഏറ്റവും പൂർണ്ണതയുള്ള ജ്യാമിതീയ രൂപമെന്ന് പറയാവുന്ന വൃത്താകാരം നൽകിയിരിക്കുന്നത്. അത് ആവർത്തനത്തിൻ്റെ ഘടനയാണ്, ചാക്രികതയുടെ ഘടനയാണ്. ഇങ്ങനെ ആവർത്തിക്കുന്ന ഒരു ഓർമ്മയാണ്, ഓർമ്മ പുതുക്കലാണ്. സ്വയം നവീകരിക്കാൻ വേണ്ടി മലയാളി കണ്ടെത്തിയ ഏറ്റവും മനോഹരമായ, ഏറ്റവും ഹൃദ്യമായ ആഘോഷമാണ് ഓണം എന്നത്. ഈ ഓണത്തെ ഇത്ര മനോഹരമാക്കിയത് നമ്മളാരുമല്ലാതെ നമ്മുടെ കവികളാണ്. കവികളാണ് ഓണത്തെ നിർവചിച്ചത്, കവികളാണ് ഓണത്തെ ഒരു സൗന്ദര്യാനുഭവമാക്കി മാറ്റിയത്, കവികളാണ് ഓണത്തെ ഓണത്തേക്കാൾ വലിയ ഒരു അനുഭവമാക്കി മാറ്റിയത്. നമ്മുടെ ഓണസങ്കല്പം തന്നെ ആരെഴുതിയെന്നറിയാത്ത ഒരു ഓണപ്പാട്ടിലൂടെയാണ്, ഒരു ഓണക്കവിതയിലൂടെയാണ് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം മാവേലി നാടുവാണിയിടും കാലമെന്ന പാട്ട്, ആ പാട്ടാണ് ഓണത്തെ മുഴുവൻ മലയാളികൾക്കും വേണ്ടി നിർവചിച്ച് തന്നത്. ഈ പാട്ടിന് വലിയ ഒരു സവിശേഷതയുണ്ട്. ഇവിടേക്ക് യാത്ര ചെയ്യുന്ന സമയത്താണ് ആകസ്മികമായ സാദൃശ്യത്തെപ്പറ്റി ഞാൻ ആലോചിച്ചത്. ഈ പാട്ടിന് ശേഷം മലയാളി ഏറ്റവും അധികം നെഞ്ചേറ്റിയ ഒരു കവിത, കവിതയിലെ ഈരടികൾ എന്ന് പറയുന്നത് ചങ്ങമ്പുഴയുടെ രമണനിലെ ആദ്യത്തെ വരികളാണ്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി എന്ന് തുടങ്ങുന്ന വരികളാണ്. ഈ വരികൾക്കും മാവേലി പാട്ടും പാട്ടിനും തമ്മിൽ എന്ത് എന്ന ചോദ്യവും പ്രസക്തമാണ്. ഈ മാവേലി പാട്ടിൻ്റെ അതേ വൃത്തത്തിലാണ്, അതേ ഘടനയിലാണ്, അതേ താളത്തിലാണ് രമണനിലെ മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി എന്ന് തുടങ്ങുന്ന വരികൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ആ വരികളുടെ വൃത്തം എന്താണെന്ന് ചോദിച്ചാൽ മാവേലി എന്നാണ് പറയുക, മാവേലി പാട്ടിൻ്റെ വൃത്തം എന്നാണ് പറയുക. അതുകൊണ്ടുകൂടിയായിരിക്കാം ആ വരികൾ ഈ മാവേലി പാട്ടിനോളം ജനകീയമായി ജനപ്രിയമായി മലയാളികൾക്കിടയിൽ പ്രചരിച്ചത്. നമ്മൾ പറഞ്ഞു വന്നത് കവികളാണ് ഓണത്തെ നിർവചിച്ചവർ എന്നാണ്. ഇവിടെ വയലൂപ്പിള്ളിയെ പോൾമാഷ് പരാമർശിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഏറ്റവും അധികം ഓണപ്പാട്ടുകൾ ഓണക്കവിതകൾ എഴുതിയിട്ടുള്ള രണ്ട് മലയാള മഹാകവികളിൽ ഒരാളായിരുന്നു വയലൂപ്പിള്ളി. ഓണപ്പാട്ടുകളാണൻ പാട്ടുകൾ എന്ന് പറഞ്ഞ കവിയാണ് അദ്ദേഹം. ഓണക്കാലത്തുണരും ഞാൻ തിരുവോണപ്പാട്ടുകളാണൻ പാട്ടുകൾ, എൻ്റെ എല്ലാ പാട്ടുകളും ഓണപ്പാട്ടുകളാണ്, ഓണക്കാലത്തുണരുന്ന കവിയാണ് ഞാൻ, ഓണക്കാലത്ത് മാത്രം ഉണരുന്ന കവിയാണ് ഞാൻ, എൻ്റെ മറ്റ് ദിവസങ്ങളെയെല്ലാം ഉറക്കമെന്ന് തോന്നിക്കുന്ന വിധം ഓണക്കാലത്ത് ഓണ ദിവസങ്ങളിൽ കൂടുതൽ ഉണർന്നിരിക്കുന്ന കവിയാണ് ഞാൻ എന്നെഴുതിയിട്ടുള്ള മഹാകവിയാണ് വയലൂപ്പിള്ളി. എന്തായിരിക്കും ആ പറച്ചിലിൻ്റെ അർത്ഥം? ഓണക്കാലത്തുണരും ഞാൻ തിരുവോണപ്പാട്ടുകളാണൻ പാട്ടുകൾ. ഓണക്കാലത്താണ് കവികൾ കൂടുതൽ കവികളാകുന്നത്, ഓണക്കാലത്താണ് മലയാളി കൂടുതൽ മലയാളിയാകുന്നത്, ഓണക്കാലത്താണ് പൂക്കൾ പൂക്കളാകുന്നത്. കൂടുതൽ മനോഹരമായ, കൂടുതൽ മുഴുവൻ മലയാളികളുടെയും ശ്രദ്ധാകേന്ദ്രമായി പൂക്കൾ മാറുന്നത് ഓണക്കാലത്താണ് എന്നും പറയാം. ഈ പൂക്കൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഈ പൂക്കൾ ഇനിയും ഇവിടെ ഉണ്ടാകും. പക്ഷേ ഈ തുമ്പയെയും മുക്കുറ്റിയെയും ശംഖുപുഷ്പത്തെയും നമ്മൾ ഇത്രമാത്രം ശ്രദ്ധിക്കുന്നത്, അവയുടെ സൗന്ദര്യത്തിന് നിസ്തുലമായ പരിഗണന കൊടുക്കുന്നത് ഈ ഓണക്കാലത്താണ്. അങ്ങനെ പൂക്കൾ പൂർണ്ണമായും പൂക്കളാകുന്ന കാലമാണ് ഓണക്കാലം. ഈ പൂക്കളും ഓണവും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ ചില രഹസ്യങ്ങൾ, വലിയ ചില ധ്വനികൾ, സാംസ്കാരിക ധ്വനികൾ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എന്താണ് പൂക്കളുടെ സൗന്ദര്യത്തിൻ്റെ സവിശേഷത? അത് ക്ഷണികമാണ്, ഏതാനും നാഴികകൾ മാത്രം നീണ്ടു നിൽക്കുന്ന സൗന്ദര്യത്തിൻ്റെ പേരാണ് പൂവ് എന്നത്. ഇന്നത്തെ പൂവ് നാളേക്കില്ല, ഇന്നത്തെ പൂക്കളവും നാളേക്കില്ല. ഈ ക്ഷണികത കൊണ്ട്, നശ്വരത കൊണ്ട്, നിലനിൽക്കാത്ത ഒന്നിനെ കൊണ്ട് സൃഷ്ടിക്കുന്ന സൗന്ദര്യമാണ് പൂക്കളങ്ങളുടെ സൗന്ദര്യം. അതുകൊണ്ട് തന്നെ അതിലൊരു ഓർമ്മപ്പെടുത്തലും ഉണ്ടാവാം, ഈ പൂക്കൾ നാളേക്കില്ല, ഈ ഓണവും നാളേക്കില്ല, ഈ സന്തോഷവും താൽക്കാലികമാണ്, ഈ ജീവിതം താൽക്കാലികമാണ്. നമ്മുടെ മറ്റൊരു മഹാകവി പറഞ്ഞു വെച്ചിട്ടുള്ളത് പോലെ, അവനി വാഴ്വ് കിനാവ്, ഈ പൂ പോലെ കൊഴിഞ്ഞു പോകുന്ന, കടന്നു പോകുന്ന ഒരു സന്തോഷത്തിൻ്റെ പേരാണ് ജീവിതം എന്നത്. അത്തരത്തിൽ മറ്റൊരു സന്തോഷത്തിൻ്റെ, ഒരു ക്ഷണിക ദീപ്തിയുടെ, കടന്നു പോകുന്ന, മാഞ്ഞു പോകുന്ന ഒരു സ്വപ്നത്തിൻ്റെ പേരാണ് ഓണം എന്നതും.
കാരണം ഓണനാളുകൾ പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും ഏറ്റവും നീളം കുറഞ്ഞ ദിവസങ്ങളാണ് ഓണനാളുകൾ ഓണപ്പകലുകൾ അത് പെട്ടെന്ന് വരികയും പെട്ടെന്ന് കടന്നു പോവുകയും ചെയ്യുന്നു സുഗതകുമാരി ഒരു കവിതയിൽ പറയുന്നുണ്ട് യാത്ര പറയാതെ കടന്നു പോകുന്ന സ്വാഗതം ഓരാതെ വരികയും യാത്ര പറയാതെ കടന്നു പോവുകയും ചെയ്യുന്നു ഓണ ദിനങ്ങളെന്ന് പറയുന്നുണ്ട് സന്തോഷം ഹ്രസ്വമാണ് ആഹ്ലാദവേളകൾ ഭംഗുരങ്ങളാണ് എന്ന മലയാളിയുടെ പൊതുമനസ്സിൻ്റെ ഒരു ബോധ്യം കൂടി ദാർശനിക ബോധ്യം കൂടി ഈ ഓണാഘോഷത്തിൽ ഓണസങ്കല്പത്തിൽ ഉണ്ട് എന്നാണ് ഓണവും പൂക്കളും തമ്മിലുള്ള ഈ ഗാഠമായ ബന്ധം നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനോഹരമായ ഓണക്കവിതകൾ വായിക്കുക വൈലോപ്പിള്ളിയുടെയും പി കുഞ്ഞിരാമൻ നായരുടെയും സുഗതകുമാരിയുടെയും ഓണക്കവിതകൾ വായിക്കുക സുഗതകുമാരിയുടെ ഒരു കവിതയിൽ വിശദമായി പറയുന്നുണ്ട് പഴയോണം എന്നു പേരുള്ള ഒരു കവിതയിൽ വളരെ വിശദമായി എങ്ങനെ ഒരു പൂക്കളം ഇടാം എന്ന് പറയുന്നുണ്ട് ഒരു ബാല്യകാല സ്മരണ പോലെയാണ് ഈ കവിത ആരംഭിക്കുന്നത് പണ്ട് കാലത്ത് കുട്ടിക്കാലത്ത് പൂക്കളം ഇടുമ്പോൾ എന്നോടൊപ്പം കവിയോടൊപ്പം അമ്മയും മുത്തശ്ശിയും ഉണ്ടാകാറുണ്ടായിരുന്നു അപ്പോൾ അവർ എങ്ങനെയാണ് പരമ്പരാഗത മട്ടിൽ ഒരു പൂക്കളം ഇടേണ്ടതെന്ന് കവിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് ഒരു അനുസ്യൂതിയാണ് ഓണം എന്നും സുഗതകുമാരി സൂചിപ്പിക്കുന്നുണ്ട് അമ്മയും മുത്തശ്ശിയും പേരക്കുട്ടിയും കൂടി പൂക്കളമിടുന്നു എന്ന് പറയുന്നതിനർത്ഥം മൂന്ന് തലമുറകളുടെ മാതൃകമാണ് പൈതൃകമല്ല മാതൃകമാണ് അവർ നിർമ്മിക്കുന്നത് അവർ ആവിഷ്കരിക്കുന്നത് ഒരു പൂക്കളത്തിലൂടെ എന്നുമാണ് ഈ കവിതയിൽ വളരെ മനോഹരമായി സുഗതകുമാരി പറയുന്നുണ്ട് ശംഖുപുഷ്പവും തങ്കക്കോളാമ്പിയും തങ്കക്കോളാമ്പി എന്നുള്ളതാണ് സുഗതകുമാരി ഉപയോഗിക്കുന്ന വാക്ക് വെറും കോളാമ്പിയല്ല തങ്കക്കോളാമ്പിയും ശംഖുപുഷ്പവും ചേർത്ത് വെച്ചാൽ അതിന് ശ്രീകൃഷ്ണൻ്റെ ചാരുത കൈവരും സ്വർണ്ണ നിറമുള്ള കോളാമ്പിയും ശംഖുപുഷ്പവും ചേർത്ത് വെച്ച് പൂക്കളത്തിൽ നമുക്ക് ശ്രീകൃഷ്ണൻ്റെ അഴക് വിടർത്താം അതുപോലെ തുമ്പയും തുളസിയും വാടാതിരിക്കാൻ മറ്റൊരു വലിയ പൂവ് കൊണ്ട് അതിന് കുട തീർക്കാം ഒരു പൂവിന് മറ്റൊരു പൂവ് കുടയായി മാറുന്നു ഒരു പൂവ് വാടാതിരിക്കാൻ മറ്റൊരു പൂവ് കൊണ്ട് കുട നിർമ്മിക്കുന്നു വലിയ ഒരു സാഹോദര്യ സങ്കല്പമാണ് ഓണം എന്നതുപോലെ പൂക്കളത്തിലും അത് സംഭവിക്കുന്നു മറ്റൊരു പൂവ് വാടാതിരിക്കാൻ വേണ്ടി വലിയൊരു പൂവ് കൊണ്ട് കുട നിർമ്മിക്കപ്പെടുന്നു രണ്ട് മഞ്ഞയും നീലയും പോലുള്ള രണ്ട് നിറങ്ങൾ രണ്ട് നിറത്തിലുള്ള പൂവുകൾ ചേർത്ത് വച്ച് വലിയൊരു സൗന്ദര്യ പരിവേഷം സൃഷ്ടിക്കപ്പെടുന്നു ഇതിനെ മുൻനിർത്തിയായിരിക്കാം ഒരു ഈ സാഹോദര്യ സങ്കല്പത്തെ മുൻനിർത്തിയായിരിക്കാം പൂക്കളുടെ സാഹോദര്യത്തെ മുൻനിർത്തിയായിരിക്കാം മലയാളത്തിലെ ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ ഓണക്കവിതയിലെ ഏറ്റവും മനോഹരമായ ഒരു ഈരടി ആ കവിതയുടെ പേര് രണ്ട് പേരുകളിൽ ആ കവിത അറിയപ്പെടുന്നുണ്ട് പൂവിളി എന്ന പേരിലും വെളിച്ചത്തിൻ്റെ കളി എന്ന പേരിലും കവി കുഞ്ഞിരാമൻ നായരാണ് പി കുഞ്ഞിരാമൻ നായരാണ് ഏറ്റവും അധികം ഓണക്കവിതകൾ എഴുതിയിട്ടുള്ള എല്ലാ ദിവസവും ഓണ ദിവസമായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച മലയാളത്തിലെ ഒരേ ഒരു കവി ഈ പൂവിളി എന്ന കവിതയിൽ വളരെ മനോഹരമായ ഓണത്തിൻ്റെ ആവേശവും ആനന്ദവും ഓരോ വരികളിലും സ്പന്ദിക്കുന്ന ഓണക്കവിതയാണത് ഈ കവിതയിൽ ഒരിടത്ത് പി പറയുന്ന അതീവ ഹൃദ്യമായ ഒരു കാര്യമുണ്ട് മുക്കുറ്റിപ്പൂവറിയാം സൂര്യന് പൊന്നനുജൻ തന്നെ മുക്കുറ്റിപ്പൂവിനെ പറ്റി മറ്റൊരു കവിയും പറഞ്ഞിട്ടില്ല അങ്ങനെ മുക്കുറ്റിപ്പൂവറിയാം എനിക്കറിയാം കവിക്കറിയാം സൂര്യന് പൊന്നനുജൻ തന്നെ ഈ സ്വർണ്ണ നിറമുള്ള പൂവ് ഈ ഇത്തിരി പൂവ് ഈ തീരെ ചെറിയ നിസ്സാര പുഷ്പം സൂര്യൻ്റെ അനുജൻ എന്നല്ല പി പറയുക പൊന്നനുജൻ തന്നെ കാരണം രണ്ടിലും ഒരേ സ്വർണ്ണ നിറം സംക്രമിച്ചു കാണുന്നു അതുകൊണ്ട് മുക്കുറ്റിപ്പൂവറിയാം സൂര്യന് പൊന്നനുജൻ തന്നെ ഒറ്റ വയറ്റിലുറങ്ങി തുമ്പേ താരകവും നീയും നക്ഷത്രവും ആകാശത്തെ നക്ഷത്രവും ഭൂമിയിലെ മുക്കുറ്റിപ്പൂവും ഒരേ വയറ്റിൽ ഉറങ്ങിയവരാണ് ഏകോദര സഹോദരങ്ങളാണ് ഇത് പുഷ്പഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന സാർവലൗകിക സാഹോദര്യത്തിൻ്റെ ഒരു വാങ്മയമാണ് മുക്കുറ്റിപ്പൂ അറിയാം സൂര്യന് പൊന്നനുജൻ തന്നെ ഒറ്റ വയറ്റിലുറങ്ങി തുമ്പേ താരകവും നീയും ഇതെല്ലാം പറഞ്ഞിട്ട് ഇത് നോക്കി നിൽക്കുന്ന കണ്ടു നിൽക്കുന്ന മനുഷ്യനെ കൂടി അതിൻ്റെ ഈ കുടുംബത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് പി പറയുന്നുണ്ട്
ചത്താൽ പുലയുള്ളവരാണ് ഞാനും നിങ്ങളും. പൂക്കളോട് പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും ചത്താൽ എനിക്ക് പുലയുണ്ടാകും, ഞാൻ മരിച്ചാൽ നിങ്ങൾക്ക് പുലയുണ്ടാവും. നമ്മൾ രക്തബന്ധുക്കളാണ്. ഇങ്ങനെ പൂക്കളെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രങ്ങളെപ്പോലെ, ബന്ധുക്കളെപ്പോലെ, അതിഥികളെപ്പോലെ മലയാളി സൗന്ദര്യബോധത്താൽ കൂടുതൽ വിടർന്ന കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണുന്ന കാലത്തെയാണ് നമ്മൾ ഓണക്കാലം എന്ന് പറയുക. അതുകൊണ്ട് ഓണമെന്ന് പറയുന്നത് ഒരു സാംസ്കാരിക ആഘോഷം മാത്രമല്ല, സമൃദ്ധിയുടെ ആഘോഷം മാത്രമല്ല, അത് മലയാളിയുടെ സൗന്ദര്യബോധത്തിൻ്റെ ആവിഷ്കാരം കൂടിയാണ്. നമ്മൾ ഏത് വാക്കിനെയും ഓണമെന്ന് ചേർത്ത് പറയുമ്പോൾ അതിന് വല്ലാത്തൊരു പരിവേഷം, സൗന്ദര്യ പരിവേഷം കൈവരുന്നത് കാണാം. വെയിൽ പോലെയല്ല ഓണവെയിൽ, നിലാവ് പോലെയല്ല ഓണനിലാവ്, വെറും പൂവല്ല ഓണപ്പൂവ്, വെറും പാട്ടല്ല ഓണപ്പാട്ട്, വെറും കോടിയല്ല ഓണക്കോടി. ഇങ്ങനെ മലനാടിൻ്റെ സൗന്ദര്യം, മലയാളത്തിൻ്റെ സൗന്ദര്യം, മലയാളിയുടെ സംസ്കാരത്തിൻ്റെ സൗന്ദര്യം ഇരട്ടിക്കുന്ന 10 ദിവസങ്ങളെയാണ് നമ്മൾ ഓണനാളുകൾ എന്ന് പറയുക. അതുകൊണ്ടാണ് വൈലോപ്പള്ളി ഞാൻ മുൻപ് സൂചിപ്പിച്ച കവിതയുടെ തുടക്കവരികളിൽ പറയുന്നുണ്ട്, ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോദാര വികാരം, മഞ്ഞാൽ ഈറനുടുത്തൊരു പാവനഭാവം എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത തുടങ്ങുക. മലനാടിൻ്റെ, കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു അവ്യക്ത മാധുര്യം പ്രസരിക്കുന്ന ദിനങ്ങൾ, മഞ്ഞാൽ ഈറനുടുത്തൊരു പാവനഭാവം, നേരിയ മഞ്ഞിൻ്റെ ആവരണത്തോടു കൂടിയ ഒരു പവിത്രതയുടെ സ്പന്ദം നമ്മൾ അറിയുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു, ഓരോ മലയാളിയും തിരിച്ചറിയുന്നു, ഓരോ പൂച്ചെടിയും തിരിച്ചറിയുന്നു, ഓണക്കാലമായിരിക്കുന്നു. നമുക്കറിയാം, പുറത്തേക്ക് നോക്കിയാലറിയാം, ആകാശത്തേക്ക് നോക്കിയാലറിയാം, ആകാശത്തിന് ഇത്രമാത്രം തെളിച്ചം കൈവരുന്ന ദിവസങ്ങൾ മലയാളിയുടെ ജീവിതചക്രത്തിൽ വേറെയില്ല. ഓണവെയിലിന്, ഓണവെയിലെന്ന് പറയുന്ന വെറുതെയല്ല, അതിന് ഒരു പ്രത്യേക ശോഭയാണ്, ഒരു വലിയ തിളക്കം, ഒരു അസാധാരണമായ തിളക്കമുണ്ട് ഓണക്കാലത്തെ വെയിലിന്. അതിന് ഓണപ്പുടവയുടെ തിളക്കമാണ്. കസവുള്ള നമ്മളൊക്കെ ഉടുത്തിരിക്കുന്ന കസവ് മുണ്ടിൻ്റെയും കസവ് സാരിയുടെയും തിളക്കമുണ്ട് ഓണക്കാലത്തെ വെയിലിനും നിലാവിനും. ഇതിനെപ്പറ്റി കൗതുകകരമായ ഒരു കാര്യം, കവികളുടെ ഓണത്തെപ്പറ്റി നമ്മൾ പറയുന്ന കൂട്ടത്തിൽ അതും പറയണം. വള്ളത്തോളിൻ്റെ ഒരു കവിതയിൽ, 1925 എഴുതിയ കവിതയിൽ, ആ കാലം നമുക്കറിയാം സ്വാതന്ത്ര്യ പൂർവ്വകാലമാണ്, സ്വാതന്ത്ര്യ സമര കാലമാണ്, ചർക്കയുടെയും ഗാന്ധിജിയുടെയും കാലമാണ്. ഓണം എന്ന പേരുള്ള ഓണക്കവിതയിൽ വള്ളത്തോൾ പറയുന്നുണ്ട്, തുമ്പപ്പൂക്കൾ പോലും ചർക്കയിൽ നൂല് നൂറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര കാലത്ത് ദേശീയ ബോധത്താൽ ജ്വലിക്കുന്ന മനസ്സുമായി ഒരു കവി, ഒരു മലയാള കവി തുമ്പപ്പൂവിനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് അങ്ങനെയാണ്, തുമ്പപ്പൂ പോലും ചർക്കയിൽ വെള്ള നൂൽ, തൂവെണ്മയാർന്ന നൂൽ, പരുത്തി വസ്ത്രം, ഖദർ വസ്ത്രം നൂറ്റുകൊണ്ടിരിക്കുന്നു എന്ന്. ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു വന്നത് മലയാളിയുടെ ആകാശത്തിന് നീലിമ വർദ്ധിക്കുന്ന, പൂക്കൾക്ക് നിറം വർദ്ധിക്കുന്ന, മലയാളിയായ പുരുഷനും സ്ത്രീക്കും സൗന്ദര്യം വർദ്ധിക്കുന്ന, തേജസ് വർദ്ധിക്കുന്ന കാലത്തെയാണ് നമ്മൾ ഓണക്കാലമെന്ന് പറയുക. ഈ പി കുഞ്ഞിരാമൻ നായരെ പോലെ അനവധി കവിതകളിലൂടെ ഓണത്തെ വർണ്ണിച്ച കവിയല്ല മഹാകവി കുമാരനാശാൻ. ഓണത്തെപ്പറ്റി അദ്ദേഹം ഒരേ ഒരു കവിതയെ എഴുതിയിട്ടുള്ളൂ, ഉൾനാട്ടിലെ ഓണം എന്ന പേരിൽ. ആ കവിതയിൽ അതിൻ്റെ ആദ്യ ശ്ലോകത്തിൽ ആശാൻ പറയുന്നുണ്ട്, അന്തശോഭയെഴുന്ന രണ്ടു മഴകൾ തൻ മധ്യസ്ഥമാം കാലം എന്നാണ് ഓണത്തെ ആശാൻ വിവരിക്കുന്നത്. രണ്ട് തെളിഞ്ഞ മഴക്കാലങ്ങളുടെ, തെളിഞ്ഞ മനസ്സുള്ള മഴക്കാലങ്ങളുടെ ഇടയിലുള്ള ഈ വെയിൽക്കാലത്തിൻ്റെ പേരാണ്, ഈ പ്രസന്ന ഋതുവിൻ്റെ പേരാണ് ഓണം എന്നത്. മഹാകവിയായതുകൊണ്ട് അദ്ദേഹം ഉചിതമായ ഒരു ഉപമാനവും കൊണ്ടുവരുന്നുണ്ട്. രണ്ടിലകൾക്കിടയിൽ ഒരു പൂവ് പോലെ, ഒരു പൂമൊട്ടു പോലെ, രണ്ട് മഴക്കാലങ്ങൾക്കിടയിൽ, ഇടവപ്പാതിക്കും കാലവർഷത്തിനുമിടയിൽ തെളിഞ്ഞ ഒരു പൂമൊട്ടു പോലെ, ശബളമായ ഒരു പൂമൊട്ടു പോലെ വിരിഞ്ഞു നിൽക്കുന്നു നമ്മുടെ മലയാളിയുടെ, മലയാളിയുടേത് മാത്രമായ ഓണക്കാലം. അപ്പോൾ ഈ ഓണക്കാലത്തെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ, സാംസ്കാരിക അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും കൂടുതൽ സൗന്ദര്യബോധമുള്ളവരായി തീരാനും
ഓരോ കുട്ടിയും പൂക്കളം ഇടുമ്പോൾ അവനൊരു ചിത്രകാരനായി ചിത്രകാരിയായി മാറുന്നുണ്ട്. മലയാളിയുടെ സൗന്ദര്യബോധത്തിൻ്റെ മൗലികമായ സൗന്ദര്യബോധത്തിൻ്റെ ആവിഷ്കാരമാണ് ഓണത്തിലൂടെ ഓണാഘോഷത്തിലൂടെ നിറവേറുന്നത്. അങ്ങനെ കൂടുതൽ സൗന്ദര്യബോധമുള്ളവരായി, കൂടുതൽ സാംസ്കാരിക ബോധമുള്ളവരായി, കൂടുതൽ മനുഷ്യത്വമുള്ളവരായി. നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. മഹാബലിയുടെ പേരിലൊരു ബലിയുണ്ട്, കൊടുക്കുന്നതിൻ്റെ, നിസ്വാർത്ഥനായിരിക്കുന്നവൻ്റെ, സർവസ്വദാനത്തിൻ്റെ ബലിയാണ് അത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ആ ബലിബോധം ഉൾക്കൊണ്ട് കൂടുതൽ നല്ല മനുഷ്യരായിത്തീരാൻ, കൊടുക്കുന്ന മനുഷ്യരായിത്തീരാൻ, ദാനം ചെയ്യുന്ന മനുഷ്യരായിത്തീരാൻ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. കാരണം ഓണക്കാലം കുട്ടിക്കാലം തന്നെയാണ്. നമ്മൾ മുതിർന്നവരെ പോലല്ല കുട്ടികൾ ഓണം ആഘോഷിക്കുക, കുട്ടികളുടെ ആഘോഷമാണ്. കുട്ടിക്കാലം തന്നെയാണ് ഓണക്കാലം. മുതിർന്നവരായ നമ്മൾ ഓരോരുത്തരും ഓണക്കാലത്ത് കുട്ടിക്കാലത്തേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്യുക. പൂക്കളുടെ ഇടയിലേക്ക് മടങ്ങിപ്പോവുക, പൂക്കളങ്ങളിലേക്ക് മടങ്ങിപ്പോവുക, കുട്ടിക്കാലത്തേക്ക് മടങ്ങിപ്പോവുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മലയാളിയുടെ കേരള സംസ്കാരത്തിൻ്റെ ശൈശവ ദിനാഘോഷമാണ് ഈ ഓണാഘോഷം. ഒരു വൃദ്ധനായ ആൾ അല്ലെങ്കിൽ ഒരു രോഗിയായ ആൾ, മരണാസന്നനായ ഒരാൾ എങ്ങനെയായിരിക്കും ഓണം കാണുക? ഏറ്റവും ദാരുണമായ ഓണ അനുഭവമായിരിക്കും അത്. അതും നമ്മുടെ കവികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. എൻ എൻ കക്കാട് അർബുദബാധിതനായി മരണമടുത്ത ദിനങ്ങളിൽ വളരെ പ്രസിദ്ധമായൊരു കവിത എഴുതിയിട്ടുണ്ട്, നമുക്കറിയാം, സഫലം ഈ യാത്ര. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, പിന്നെ തിരുവോണം വരും, അന്ന് നാം ആരെന്നും എന്തെന്നും ആർക്കറിയാം എന്ന് എഴുതിയതിന് ശേഷം 3 വർഷം കഴിഞ്ഞ് മറ്റൊരു ഓണക്കവിത കൂടി അദ്ദേഹം എഴുതി. മരണം തൊട്ടടുത്ത് കൂടുതൽ അടുത്തെത്തിയ സന്ദർഭത്തിൽ നന്ദി തിരുവോണമേ നന്ദി എന്ന പേരിൽ ഈ കവിതയുടെ പ്രാരംഭ വരികൾ തന്നെ ഇങ്ങനെയാണ്: അടിമണ്ണിടിഞ്ഞ് കടയിളകി ചെരിഞ്ഞ കുനുന്തുമ്പയിൽ ചെറുചിരി വിടർത്തി നീ വന്നുവല്ലോ, നന്ദി തിരുവോണമേ നന്ദി എന്നാണ്. ആ തുമ്പ ആരാണ് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ആ കവി തന്നെയാണ്, ആയുസ് അറ്റുകൊണ്ടിരിക്കുന്ന, ആയുസിൻ്റെ അടിവേരിളകിക്കഴിഞ്ഞ ഒരാളുടെ കാഴ്ചയാണ്. അടിമണ്ണിടിഞ്ഞ് വേരിളകി ചെരിഞ്ഞ കുനുന്തുമ്പയിൽ, ദുർബലമായ ഒരു കുഞ്ഞു തുമ്പയിൽ ചെറുചിരി വിടർത്തി നീ വന്നുവല്ലോ, നന്ദി തിരുവോണമേ നന്ദി. വരിക വരുമാണ്ടിലും, വരുമാണ്ടിലും നീ വരുമെന്ന് എനിക്കറിയാം, ആ ഉറപ്പ് എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഉണ്ടാകും എന്ന ഉറപ്പ് അത്രത്തോളം എനിക്ക് ഇല്ല. അടിമണ്ണിടിഞ്ഞ ഒരു തുമ്പയെപ്പോലെ ചെറുചിരിയോടുകൂടി നിന്നെ ഒരു വട്ടം കൂടി വരവേൽക്കാനായതിൽ എനിക്ക് അനൽപമായ ആഹ്ലാദമുണ്ട് എന്ന് പറയുന്നു കക്കാട്. അതുകൊണ്ട് മുതിർന്നവരുടെ ഓണം എന്ന് പറയുന്നത് നമ്മുടെ ആയുസ് ഒരോണത്തോളം, ഒരോണക്കാലം കൂടി നീളമുള്ളതായി തീർന്നു, ഒരോണം കൂടി കാണാൻ, ഒരോണം കൂടി ഉണ്ണാൻ കഴിഞ്ഞു എന്നതിൻ്റെ ചാരിതാർത്ഥ്യം കൂടിയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ എളിയവനായ എനിക്ക് ചെറിയൊരു മഹാബലി ഛായ നിങ്ങൾ തന്നു, വലിയൊരു അതിഥിയെപ്പോലെ എന്നെ വരവേറ്റു. അങ്ങനെ അവിസ്മരണീയമായ ഒരു ഓണക്കാലം, ഒരു ഓണദിനം, ഒരു ഓണാനുഭവം തന്നതിനുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഓണക്കവിതയും ഓണപ്പാട്ടും ഓണനൃത്തവും നിറഞ്ഞ ഒരോണവും ഒട്ടനവധി ഓണങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.